കോവിഡ് ബ്രിഗേഡ് പൂർണ്ണമായും പിരിച്ചുവിട്ടതോടെ ജീവനക്കാരുടെ കുറവ് രൂക്ഷമായെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാർ. കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്ന നഴ്സുമാരടക്കം 713 പേരെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം പിരിച്ചുവിട്ടത്. മതിയായ ജീവനക്കാരെ നൽകിയില്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സസ് സംഘടനകൾ സമരം തുടങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും നഴ്സുമാരുടെ കുറവ് രൂക്ഷമാണ്. ഡോക്ടർമാർ മുതൽ ശുചീകരണ തൊഴിലാളികൾ വരെ സംസ്ഥാനത്ത് കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്ന 713 ജീവനക്കാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മാത്രം പുറത്തുപോയത്. ഇതിൽ 250-ലധികം പേർ നഴ്സുമാരാണ്. കോവിഡ് ബ്രിഗേഡ് നിലച്ചപ്പോൾ ജനറൽ ആശുപത്രിയിൽ 68 നഴ്സുമാർ പുറത്തുപോയി. കോവിഡും നോൺ കോവിഡും ഒരുമിച്ച് ചികിത്സിക്കുന്ന ഇവിടങ്ങളിൽ ഇതിനു പകരം സംവിധാനമോ ജീവനക്കാരെയോ ഏർപ്പെടുത്തിയിട്ടില്ല. രോഗികളുടെ തിരക്ക് കൂടുകയും ചെയ്തു. ICU-ൽ 8 പേരുടെ സ്ഥാനത്ത് ഒരാൾ എന്ന നിലയിൽ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യമാണെന്ന് നഴ്സസ് സംഘടനകൾ ഒരുപോലെ വ്യക്തമാക്കുന്നു. മാനസികമായും ശാരീരികമായും ഞങ്ങൾ വളരെയധികം വീക്കിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടും അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. കാരണം ഇതിനൊരു പരിഹാര നടപടി ഉണ്ടാകാത്ത പക്ഷം കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും. ജീവനക്കാരുടെ കുറവ് മെഡിക്കൽ കോളേജ് അധികൃതരും അംഗീകരിക്കുന്നുണ്ട്. NHM വഴി എത്തിയ മൊത്തം 20,000-ലധികം പേരെയാണ് കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്നവരെ പിരിച്ചുവിട്ടത്. ഈ കുറവ് സംസ്ഥാനത്ത് എല്ലാ പ്രധാന ആശുപത്രികളിലും പ്രതിഫലിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ നിയമനങ്ങൾക്ക് സർക്കാരിന് മുന്നിലുള്ള പ്രധാന തടസ്സമായി പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.